ആ അവലിയ പാപ്പാ, നിങ്ങൾ കട്ടതല്ലേ? ഞങ്ങൾ പൊരുത്തപ്പെട്ടുക്കണോന്ന്. എന്താ ദീകര്? തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ. വേറെ ആള് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? കാക്കി മക്കളും ഇല്ലല്ലാ, കോയി മക്കളും ഇല്ലല്ലാ. ആ പൊട്ടന്മാർക്ക് ബുദ്ധി ഉണ്ടിച്ചെങ്കിൽ ചോദിക്കണ്ടേ, എന്താ കാക്ക നിങ്ങൾക്ക് അന്തല്ലേ എന്നുള്ളത്? അന്ന് ഇത് കേട്ടിട്ട് ചിരിച്ചിരുന്നു, ഇന്ന് കേട്ടിട്ട് ചിരിക്കണില്ല. അന്ന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു, നമ്മള് വീഡിയോ ചെയ്തല്ലേ. ഇന്ന് അന്തം പോയി, എനിക്ക് അന്തം പോയി. അതന്നെ വിലായത്ത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? അജ്മീറിലുണ്ട് കേരള ഹൗസ്, കേരളീയർക്ക് വഖഫാ. ഞാനവിടെ താമസിച്ചിട്ടുണ്ട്. ഞാനും അവിടെ താമസിച്ചിട്ടുണ്ട് കാസിമിയെ. ഞാന് കേരള ഹൗസിൽ താമസിക്കുക മാത്രമല്ല, കേരള ഹൗസിൽ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇവിടുന്ന് 100-100 ആളുകളായിട്ടൊക്കെ പോയിട്ട് അജ്മീറിൽ സിയാറത്ത്, അതുപോലെ തന്നെ ഫഖറുദ്ദീൻ ബാബറിയുടെ സൽവാറിൽ സിയാറത്ത്, അതുപോലെ കുറേ സിയാറത്ത് കാര്യങ്ങൾ ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾ താമസിക്കാറുള്ളത് കേരള ഹൗസിൽ തന്നെയാണ്. അതിന് ഫ്രീ ഒന്നുമില്ല, അതിന് കായ് കൊടുക്കണം. നമുക്ക് റിഡക്ഷൻ കിട്ടും, കാരണം നമ്മൾ കുറേ ആൾക്കാരെ കൊടുക്കുകയല്ലേ, നമുക്ക് ഫ്രീ ആണ്. ആ അപ്പോൾ നിങ്ങൾ മാത്രമൊന്നുമല്ല, നമ്മളും താമസിച്ചിട്ടുണ്ട്. ഇത് ഹറമിനടുത്തുള്ള ആ ക്ലോക്ക് ടവറത്തെ, ആ അതൊന്നുമല്ലല്ലോ. എന്നിട്ട് പോയിട്ടില്ലേ? ആരേ മുതൽ കൊടുത്ത് വാങ്ങിയിട്ട് വഖഫ് ചെയ്തതാ? എങ്ങനെ ഇവിടുത്തെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി, അതിന്റെ പുറത്ത് മുറ്റത്ത് വലിപ്പം പറഞ്ഞിരുന്നപ്പോ ഒരുത്തൻ എന്നല്ല, അയാളുടെ പേര് നഫീസുദ്ദീൻ ചിസ്തി. ഓക്കെ, ഇപ്പൊ അത് നടത്തണ ആരാന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ബിൽഡിംഗ് അപ്പൊ തൊള്ളേ കൊള്ളാത്തൊരു വേലയുടെ പറഞ്ഞു എന്നോണ പറയണീന് ഒരതിരുണ്ട്. ബീരാൻ ഔലിയ എന്ന് പറയപ്പെടുന്ന അമ്പുകുന്ന് ഫക്കീർ ബീരാൻ ഔലിയയെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ എന്ന് പറയുന്ന ആൾ കുണ്ടോട്ടിയടുത്ത് കീശേരിയിൽ ജനിക്കുകയും അവിടെ നിന്ന് 16-ാം വയസ്സിൽ നാട് വിട്ട് കർണാടക വഴി അജ്മീറിലെത്തുകയും അജ്മീറിൽ താമസം തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ പോയിട്ട് ഈ നഫീസുദ്ദീൻ ചിസ്തിയുടെ അന്നും അജ്മീറിൽ സിയാറത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കുവാനുള്ള സൗകര്യമൊക്കെ അന്നുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട്, ഹോട്ടൽ മീൻസ് ലോഡ്ജാണ്, അവിടെ കയറിയിട്ട് റൂം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരുടെ ആ കള്ളിത്തുണിയും ആ ഒരു പൊക്കണം പിടിച്ചൊരു ഷർട്ടും ആ തലീകെട്ടും ആ ഒരു നാടൻ ശൈലിയൊക്കെ കണ്ടപ്പോൾ, ഇത് ആ ഒരു ചെറുപ്പത്തിൽ പോയ സമയത്ത് നടന്നതുമല്ല, കുറച്ചും കൂടി പ്രായമുള്ള സമയത്ത് അദ്ദേഹം വന്ന് തിരിച്ചു പോയതിന് ശേഷമൊക്കെ, കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് പിന്നീട് പോയതിന് ശേഷമൊക്കെ സംഭവിച്ചൊരു കഥയാണിത്. ഇത് വീരാൻ ഔലിയ ഔലിയ ആണെന്നോ ഔലിയ അല്ല അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഈ സംഭവം ഉള്ള കാര്യമാണ്, അത് ഒരു കറാമത്തായിട്ട് ഇവർ പറയാറുണ്ട്. ആ കറാമത്ത് എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, മൂപ്പര് പറയുന്ന കറാമത്തല്ല. അപ്പോൾ നഫീസുദ്ദീൻ ചിസ്തിയുടെ ഒരു ലോഡ്ജ്, അത്ര ഉള്ളൂ. അതിനന്ന് എന്തായിരുന്നു പേര് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ആ ലോഡ്ജിൽ, അപ്പോൾ അവിടെ പോയിട്ട് അത് വിൽക്കാണ്ടോ വിലക്കുണ്ടോ എന്നൊന്നല്ല ആദ്യം ചോദിച്ചിട്ടുള്ളത്. അവിടെ കയറിയപ്പോൾ റൂമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഫക്കീറിൻ്റെ വേഷം കണ്ടപ്പോൾ, ഇവിടെ റൂമൊന്നുമില്ല, ഇവിടെ മാന്യന്മാർക്ക് താമസിക്കാനുള്ളതാണ്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, ആ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. ഇയാൾ പറഞ്ഞതോ ഈ പറയുന്നതിന് മുമ്പ് സംഭവിച്ചാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വഴിക്ക് ചോദിക്കുകയാണ് ഈ ഹോട്ടലിൽ കൊടുക്കണമെന്ന്. അപ്പോൾ ആ ഇത്ര രൂപ തന്നാൽ കൊടുക്കാമെന്ന് പറയാണ്. അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് നേരെ പോയിട്ട് അജ്മീർ ദർഗയുടെ മുമ്പിലിരുന്ന് ഒരു ദിക്ർ മജ്ലിസാണ് നടത്തുകയാണ്. ആ ദിക്ർ മജ്ലിസ് നടത്തിയിട്ട് അതിൽ നിന്ന് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുകയാണ്. ഇതാണ് അന്ന് നടന്നിട്ടുള്ളത്. അന്ന് അതിനുള്ള ഫണ്ട് അവിടെ കിട്ടി. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വരുന്ന ഈ അജ്മീറിലേക്ക് വരുന്ന മോലാളിമാർ ഈ ഫക്കീറിൻ്റെ ദിക്ർ കേട്ടിട്ടും അതുപോലെ തന്നെ അവിടെ മൂപ്പര് ആവശ്യവും പറഞ്ഞപ്പോൾ അതിനുള്ള, അതിപ്പോൾ ഇന്നും കിട്ടുന്നുണ്ടല്ലോ കോടികൾ. ഒരു കുട്ടിനെ കെട്ടിക്കാണ്ടെന്നുണ്ടെങ്കിൽ വയൽ നടത്തി വെക്കുകയാണെങ്കിൽ കോടികൾ കിട്ടും. ഒരു മദ്രസ കേട്ടാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയൽ നടത്തി വെക്കുകയാണെങ്കിൽ കോടികൾ കിട്ടും. ഒരു കുട്ടിപ്പ് ഞാൻ ഇന്നെ കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വെറുതെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് 2,36,00,000 35 ലക്ഷമോ കിട്ടിയത്. അത് അന്നും ഇന്നൊക്കെ ഉണ്ട്. ആ എന്നിട്ട് പറയും. കണ്ടോ നോണേണത്, അവിടെ അജ്മീർ ഫക്കീർ വീരാൻക അവിടെ നോട്ടുകെട്ട് ഊരല്ല ചെയ്തത്, നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് കേരള ഹൗസ്. ഇനിയിപ്പോൾ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മൂപ്പരെക്കാട്ടിലും അറിവ് അണക്ക അതിനെക്കുറിച്ചുണ്ടോ എന്നുള്ളത്. കണ്ടോക്കി, ഇത് അജ്മീറിൽ ഈ നഫീസുദ്ദീൻ ചിസ്തിയുടെ
മകനായ മുഫീസുദ്ദീൻ ചിസ്തിയാണ് അതിൽ ഒരാൾ. അതിൽ ഇടയിലിരിക്കുന്ന മുഖം മറച്ചിട്ടുള്ള ആൾ ഇടക്കരയുള്ള ആളാണ്. അതുപോലെ തന്നെ ആ നടുവിലിരിക്കുന്ന മെറൂൺ കളർ ജുബ്ബ ഇട്ട ആൾ, അത് അമ്പങ്കുന്ന് മക്കാമിലത്തെ ഒരു ഖാദിമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പിന്നെ അതിനിടയിൽ ആ കാവി ഒരു തോർത്തുമുണ്ട് ഇട്ടിട്ട് തൊപ്പിയും വെച്ചിരിക്കുന്നില്ലേ, അത് ഞാനാണ്, മൻസൂർ മണ്ണാർക്കാട്. അപ്പോൾ അതാണ്, അത് കേരള ഹൗസിൻ്റെ ഭാഗമായിക്കൊണ്ട് അജ്മീറിലുള്ള ഒരു കേരള ഹൗസ്. അത് അത്ര സ്ഥലമുള്ളൂ, ചെറിയ ഇടുങ്ങിയൊരു സ്ഥലമാണ്. പിന്നെ ഒരു ഹോട്ടൽ കാര്യങ്ങൾ അത് വേറെയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്, ആ പേരിൽ കുറേ നടക്കുകയും കുറേ ചോറുന്നുകയും കുറേ പൈസങ്ങൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറയാൻ കഴിയും. ഇയാൾക്ക് എന്താ അറിയുക, അതിനെക്കുറിച്ച് എന്താ അറിയുക? നമ്മളിതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ DVD ഇന്ന് നിലവിലുണ്ട്. എൻ്റെയൊക്കെ ചാടി കളിച്ചിട്ടുള്ള കുത്തുബിയത്തും കുത്താറാത്തീപൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ DVD സംഘടിപ്പിച്ചാൽ മതി. ഇൻഷാല്ലാ ബാക്കി പറയും. കേരളീയർക്ക് വഖഫ് ചെയ്തിട്ട് കേരളക്കാർ ആരെങ്കിലും ഒന്നേ വരെ പോയിട്ട് അവിടെ ഫ്രീ ആയിട്ട് താമസിച്ചിട്ടുണ്ടോ? നമ്മൾ പോലുള്ള ആൾക്കാർ താമസിക്കും. നമ്മളിവിടുന്ന് 100 ആളെ കൊടുക്കുമ്പോൾ നമുക്കവിടെ ഫ്രീ സർവീസ് കിട്ടും. അല്ലാണ്ട് ആർക്കെങ്കിലും ആ വഖഫ് അവിടെ കിട്ടലുണ്ടോ? ഇനി ഇതൊന്നുമല്ല, അതിലത്തെ ഏറ്റവും വലിയ തള്ളു വരുന്നുള്ളൂ. കേക്കും ആ മനസ്സിലായി ഇവിടെ വന്ന് അവർക്ക് പരിചയമുള്ള ചില മൊലാൽമാരുണ്ടായിരുന്നു, അവരെ പോയി പോയി പറഞ്ഞ് എന്നെ ചോയ്സ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നില്ലേ, പെണ്ണുങ്ങളെ കൊറേ ചീത്ത പറഞ്ഞില്ലേ, പാവം അത് ഞാൻ ഭരിച്ചതായിരുന്നു. ഉണ്ടല്ലേ, നൊണന്ന് പറഞ്ഞാൽ ഇതാണ് പച്ച നൊണ. അവിടെ അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയയുടെ കഥ, ആ ആള് അവിടെ എങ്ങനെയാണ് കേരള ഹൗസ് വില കൊടുത്ത് വാങ്ങിയത്, അവിടെ ഒരു ദിക്ർ ഹൽക്ക നടത്തി, അല്ലെങ്കിൽ ദിക്ർ മജ്ലിസ് നടത്തി. ഇന്നും അവിടെ ഖവാലി പോലെയുള്ള കാര്യങ്ങൾ ഇന്നും നടക്കാറുണ്ട്. അവിടെ അത് നടക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ വന്നിട്ട് പൈസ ഇങ്ങനെ വാരി വിതറും. നല്ല ഖവാലി നല്ല ഗാനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പൈസ ഇങ്ങനെ എറിയും. അതങ്ങനത്തെ ഒരു കാര്യമാണ്, ഉത്തരേന്ത്യ അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ദിക്ർ നടത്തിയിട്ട് കിട്ടിയത്, അല്ലാണ്ട് ഇവിടുന്ന് ആരെയും മേശയിലിരിക്കുന്ന അലമാരയിലിരിക്കുന്ന പൈസ കട്ടുണ്ടോയതൊന്നുമല്ല. അജ്മീറിലുള്ള ആൾ കേരളത്തിലുള്ള മോലാളിയുടെ പൈസ വലിച്ചു എന്ന് പറയുന്നത്, അപ്പോൾ കട്ടുണ്ടോകുകയെന്നല്ലേ അത്. അയാൾ പറയുന്നത് പച്ച നൊണയല്ലേ. അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ എന്ന് പറഞ്ഞാൽ അത് ഔലിയാണോ ഔലിയല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ അജ്മീർ ഫക്കീർ വീരാൻ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു ചർച്ചയാണ്. എന്നാൽ അദ്ദേഹം ആരുടെയും മുതൽ കട്ടിട്ടില്ലെന്നവരെ, അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നുമല്ല. ഇയാൾ പറയുന്നത് പച്ച നൊണയല്ലേ ഇവിടുന്ന് കട്ടുണ്ടയിക്കുക എന്നുള്ളത് അല്ല. അവിടെ ദിക്ർ നടത്തിയിട്ട് അതിൽ കിട്ടിയ പൈസ കൊണ്ടാണ് അവിടെ കേരള ഹൗസ് വാങ്ങുന്നത്. ഈ പറയുന്ന ഒന്നല്ല കേരള ഹൗസ്, അന്നത്തെ കേരള ഹൗസ് ഇപ്പം ഈ കാണുന്ന കേരള ഹൗസും അല്ല, അത് മറ്റൊരു കാര്യം. എന്തായാലും പറയട്ടെ, ഒലക്കാണ് എനിക്കവിടെ കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ടായി, ഞാൻ ഇവിടുന്ന് വലിച്ചു എന്ന് കട്ടുവെന്ന്. അതാ അല്ലാണ്ട് ഔലിയാക്കള് എന്താ കാസിമിയെ, ആ ഔലിയബാപ്പ നിങ്ങൾ കട്ടതല്ലേ, ഞങ്ങൾ പൊരുത്തപ്പെട്ടുക്കണോന്ന്. ഇതൊരു സിനിമയിലുണ്ട് ഒരു സാധനം, പിന്നെ കട്ടുകൊണ്ട് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ കട്ടുകൊണ്ടുപോയതിന് ശേഷം പിന്നെ അതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ ആ സാധനം തരാമെന്ന് പറയാം. ഏയ് വേണ്ട, അത് കട്ട് ബോധിച്ചു എന്ന് പറഞ്ഞ മാതിരി പറയും. മനസ്സിലായോ? പറഞ്ഞത് ഇല്ല പോട്ടമാരെ. എങ്ങനെയാണ് ദീൻ നടത്തിയത്? ഇത് ദീൻ നടത്തല, ഒരു താമസ സ്ഥലം കായെടുത്ത് വാങ്ങൽ ദീൻ നടത്തലാണ്. ഏത് ഏതോരാളെ പൈസ കട്ടുണ്ടോയിട്ടെന്ന് ഇതൊക്കെ ദീൻ നടത്തലാത്രേ. എന്താ പട്ടിണി കാലങ്ങളിൽ മൊലാളിമാരെ വീട്ടിൽ പോവാ, ആ മൊലാളിമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അപ്പോൾ പറയും പ്രശ്നം തീർത്തരാ, വലിയ പോത്തിനറുക്കണം, വലിയ പോത്തിനറുത്ത് അത്തരെ അരി എടുത്ത് വെച്ച് നാട്ടുകാരെ മുഴുവനും വിളിച്ചോന്നറിയും. ദിവസങ്ങളായി പട്ടിണി ഇറക്കണം മിസ്കിമാരെ ആ പരിസരത്ത് ഉണ്ടാക്കിട്ട് മൂർന്നാടത്ത് ഉപ്പ് വെക്കാത്ത മൊലാളി ആയിരിക്കൂട്ട്. മകക്ക് ദേനയും ദീനം വന്ന് ബേജാറായിട്ടുണ്ടാവും. അപ്പൊ ഈ മൊലാളിയെ കൊണ്ട് വലിയ പോത്തിനകത്ത് അത്രയും വലിയ
അരിയും വെപ്പിച്ചത് എന്ത് ചെയ്യാ കൊടുക്ക, മുറ്റത്തിനങ്ങനെ കൊടുക്ക എല്ലാവർക്കും. ഒരുപോലുള്ള പോലെ ഈ മനുഷ്യൻ തിന്നൂല, ആർക്ക് കൊടുക്ക പറയ. ഒരു കഷ്ണം ഇറച്ചിയും ചോറും മാസങ്ങളായി കാണാത്ത മിസ്കിന്മാർക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ മോലാലിനോട് പറയാ മകളെ ദീനം തീർന്നു, ഇനി ദീനല്ലാണ് പിന്നെ ദീനം ഉണ്ടാവൂല. അതില് ആളുകളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നദാനം, അന്നദാനം എന്ന് മാത്രമല്ല, ഈ വീരാൻക ജീവിച്ചിരുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിന് ആളുകളെ സഹായിക്കുക എന്ന മെൻറ്റാലിറ്റിയുള്ള ആളായിരുന്നു. ദീനം മാറ്റി എന്നൊക്കെ പിന്നെ അതിൽ കണ്ട് എഴുതി ചേർക്കലാണ്, കൂട്ടിച്ചേർക്കലാണ്. ആയിക്കോട്ടെ. മൂപ്പരല്ലാണ്ട് ആളാ ചണ്ടക്കൊന്ന് വന്ന വന്നാല് സ്ഥിരമായി ചണ്ടക്കൊന്ന് വന്നിരുന്നത്രേ അവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് ചന്തക്കുന്ന് വന്നിരുന്നു. ഈ സ്ഥിരമായിട്ട് ചന്തക്കുന്നിൽ ഞാനും വന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. ഇടയ്ക്കര ചന്തക്കുന്ന് ഭാഗത്ത് വീരാൻ ഔലിയയുടെ പേരിൽ ദിക്കർ മജ്ലിസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ. അങ്ങളെ വല്യപ്പ അല്ല ഞാനും, അന്നല്ല, ഈ ഈ അടുത്ത കാലത്തൊക്കെ. എന്നിട്ട് എന്താ ദിക്കർ? തവളയും മക്കളും ഹാദർ, തവളയും മക്കളും ഹാദർ. വേറൊരാൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? കാക്കി മക്കളും ഇല്ലല്ലാ, കോയി മക്കളും ഇല്ലല്ലാ. ഇയാള് പറഞ്ഞ തവളയും മക്കളും ഹാദർ, തവളയും മക്കളും ഹാദർ. എന്തൊക്കെയാണിത്? ഇയാൾ ചോദിച്ചതിന് പോലെ ഞാൻ ചോദിക്കാണ്, എന്തൊക്കെയാണ് പൊട്ടന്മാരെ ഇയാൾ പറയണത്? നിങ്ങളോടല്ല കേട്ടോ, ഇയാൾ ഈ പറയുന്ന ആൾക്കാരുടെ. ആ പൊട്ടന്മാർക്ക് ബുദ്ധി ഉണ്ടിച്ചെങ്കിൽ ചോദിക്കണ്ടേ, എന്താ കാക്ക നിങ്ങൾക്ക് അന്തല്ലേ എന്നുള്ളത്? തവളയും മക്കളും ഹാലിർ, തവളയും മക്കളും ഹാലിർ, അതിനെന്ത് ഡബിൾ മീനിങ് ഉണ്ടെങ്കിലും, എന്ത് സൂഫി ത്വരീഖത്തിൻ്റെ ഭാഗമാണല്ലും, എന്ത് സൂഫിയത്തിൻ്റെ ഭാഗമാണല്ലും, ഇതൊക്കെ അല്ല അല്ലാൻ്റെ റസൂലെ പഠിപ്പിച്ചിട്ടുണ്ട്, ചോദിക്കണ്ടേ അല്ലേ? ശരി, ഇനി എന്താ പറയാനുള്ളത് നോക്കുക, ഇതിനൊരു ന്യായീകരണം ഉണ്ടാവുമല്ലോ. മൂപ്പരിക്ക് എന്നെ ചെറിയ എന്താ കാര്യം? അവിടെ ഹാദിർ വിളിച്ചിരിക്കുന്നത് തവളയും മക്കളും, എന്നിട്ട് മൂപ്പര് തേടുന്നതോ ഇലാഹി അന്ത മക്സൂദീ എന്നുള്ളതിനോട്. അപ്പോ തവളനെയാണ് ഹാദിർ വിളിച്ചിരിക്കുന്നത്, എങ്ങനെയല്ലേ പറഞ്ഞത്? തവളേ അന്തമക്കസൂദി വരിലാക്കമത്തലൂബി, ഇങ്ങനെയല്ലേ പറയണ്ടേ അല്ലേ? ആയിക്കോട്ടെ. ശരി, ഇന്ന് രണ്ട് മൂന്ന് വീഡിയോകൾ വേറെ കണ്ടിരുന്നു, ഒക്കെ ഇതുപോലെയൊക്കെ ഉള്ളതാണ്, വഴിയെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ചിരിച്ചു, ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചിരിച്ചോളീ കുരിപ്പുകളെ. ഇന്നും മനസ്സിലാവൂല, അതാണ് ഏറ്റവും വലിയ ദിക്ർ. എന്തുകൊണ്ട്? അപ്പൊ അന്ന് ഇത് കേട്ടിട്ട് ചിരിച്ചിരുന്നു, ഇന്ന് കേട്ടിട്ട് ചിരിക്കണില്ല എന്ന്. അന്ന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു, നമ്മള് വീഡിയോ ചെയ്തല്ലേ. ഇന്ന് അന്തം പോയി, എനിക്ക് അന്തം പോയി, എനിക്കൊന്നും തിരിയുന്നില്ല, എനിക്കിപ്പോൾ അന്തം പോയി. അതാണ് കാര്യം, ഇന്ന് ചിരിക്കൂല മൂപ്പര്. അന്ന് ചിരിച്ചിരുന്നു, അന്ന് അന്തണ്ടായിരുന്നു, ഇന്നോ ഒന്നുകൂടി കേക്കി. പണ്ട് വർഷമൊക്കെ കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ, കണ്ടാൽ അറപ്പ് തോന്നുന്ന, തൊട്ടാൽ അറപ്പ് തോന്നുന്ന ജീവിയ തവള വലിയ സ്വയം അള്ളാഹിന്റെ മുന്നിൽ വിശേഷിപ്പിക്കാണ്, ഞാൻ നിന്നനാണ്, ഇതിന്റെ കുട്ടികളാണ് ഞങ്ങൾ, നിന്റെ മുന്നിൽ ദലീലാണ്. ആരോട് പറയണത്? അള്ളാഹിനോട് പറയണത്. പറയും രാജസ്ഥാനല്ല, അതിൽ അള്ളാഹു അക്ബർ എന്ന വാക്കുണ്ട്. ഈ വലിയവനും ഞങ്ങൾ ഇപ്പോഴും പോയി തവളത്തിലേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഇല്ല, നമ്മൾ ദിക്റിൽ നിന്ന് നമ്മൾ വലിയരാകാൻ വേണ്ടിയാ, അവര് ദിക്റിൽ നിന്ന് അവര് ചെറുതാകാൻ വേണ്ടിയാ. പറഞ്ഞത് മനസ്സിലായില്ലേ? അതന്നെ വിലായത്ത്, അതന്നെ വിലായത്ത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്താണ്? തവളയും മക്കളും ഹാലിറോ, തവളയും മക്കളും ഹാലിർ, തവളയും മക്കളും ഹാലിറോ, തവളയും മക്കൾ ഹാലിർ. ഇത് പറഞ്ഞുകൊണ്ട് ദിക്റി അല്ലാണ് വിലായത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇജ്ജാതി വിലായത്തൊക്കെയാണ് ഇവരുടെ അടുത്തൊക്കെ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോകളൊക്കെ മറ്റു വീഡിയോകളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ വലിയ വീഡിയോ ആയിട്ട് ഇത് ഇടയിൽ വീഡിയോകളെ
നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ചിലരൊന്നും കാണുന്നില്ല. എന്നിട്ട് നമുക്കിങ്ങനെ അയച്ചു തരും കുറേ വീഡിയോ. ഇത് നമ്മൾ 3-4 മാസം മുമ്പേ ചെയ്ത വീഡിയോകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോകൾ എടുത്തിട്ട് നമുക്കിത് ഇതിലെ മൊത്തത്തിലുണ്ട് ചർവിതം ചെയ്യുമ്പോൾ ഇതിൽ ഏകദേശം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ നമ്മളെ ലിയാഖത്ത് മറുപടി തന്നിട്ടില്ല. മറുപടി തരികയാണെന്നുണ്ടെങ്കിൽ ലിയാഖത്തിന് വീണ്ടും മറുപടി കൊടുക്കും. അപ്പോൾ ലിയാഖത്തിന് മറുപടി കൊടുക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഓനെ വലുതാക്കണ്ട, ഓനെ ഞാൻ വലുതാക്കിയിട്ടൊന്നുമില്ല സഹോദരന്മാരെ. ലിയാഖത്ത് അലി എന്ന് പറയുന്ന എത്തിസ്റ്റ് എക്സ് മുസ്ലിം, അയാൾ അത്യാവശ്യം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്തും അതുപോലെ തന്നെ ചാനലുകളിലുമൊക്കെ വരുന്ന ഒരാളാണ്. നമ്മൾ വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അവൻ പറയുന്ന പൊട്ടത്തരം നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കേൾക്കുക എന്നുള്ളത്, അത് ചില ആളുകളുടെ ചില വിഭാഗങ്ങളുടെ അയാൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ വാദമാണ് അയാൾക്ക് മറുപടി കൊടുക്കരുത് എന്നുള്ളത്. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കരുത്. അയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്, അവരയക്കും വലുതാണ്. ലിയാഖത്തിനെക്കാട്ടിലും വലിയ നിരീശ്വരവാദികളായ ഇത്തരം കൗമിന് അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൊടുക്കാൻ കഴിയും. നമുക്ക് ലിയാഖത്തല്ല, ലിയാഖത്തിൻ്റെ മേലല്ലേ, അതിൻ്റെ അപ്പുറം അല്ലേ, അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് ഒരുപാടുണ്ട്. അതിനിടയിൽ കൂടി ചെറുതായിട്ടൊക്കെ നമ്മളും കൊടുക്കും. ഇൻഷാല്ലാ അത്രയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അത്ര വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.